സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിന് പിന്നിൽ താനാണെന്ന് തെളിയിക്കാൻ വെള്ളാപ്പള്ളി ബിജു രമേശിനെ വെല്ലുവിളിച്ചു. വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് കൊലപാതകമെന്ന് കൊലയാളി പ്രിയൻ തന്നോട് സമ്മതിച്ചിരുന്നതായി ബിജു രമേശ് ആവർത്തിച്ചു. ശാശ്വതീകാനന്ദയെ അപായപ്പെടുത്തിയതാണെന്ന് സഹോദരി ശകുന്തളയും സമഗ്രാന്വേഷണം വേണമെന്ന് സഹോദരൻ രാജേന്ദ്രനും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുകയാണ്. SNDP വളർച്ച തടയാൻ ബിജു രമേശ് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഷ്ട്രീയ പിന്തുണയോടെയാണ് ആരോപണം. ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. ഞാൻ കണ്ടിട്ടില്ല അവന്റെ. നിങ്ങൾ അന്വേഷിച്ചു, പ്രിയനെ കണ്ടു ചോദിച്ചോളണം. താൻ സ്വാമിയെ മർദ്ദിച്ചുവെന്ന ബിജു രമേശിന്റെ പ്രസ്താവന തുഷാർ വെള്ളാപ്പള്ളിയും തള്ളി. CBI എൻക്വയറിയോ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ കത്ത് കൊടുക്കാം. ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കേസ് കൊടുക്കാം. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണം ബിജു രമേശ് ആവർത്തിച്ചു. താങ്കൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശിന് വേണ്ടിയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പ്രീ പ്ലാന്റ് മർഡറാണ്, വളരെ പെട്ടെന്ന് ആസൂത്രിതമായി ചെയ്ത മർഡറാണ്. പോസ്റ്റ്മോർട്ടം വേണ്ട എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പക്ഷേ വിദ്യാസാഗറാണ് അന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം, നടത്തിയില്ലെങ്കിൽ അത് നിയമപ്രശ്നം ഉണ്ടാകും, ഭാവിയിൽ അത് പ്രശ്നമുണ്ടാകുമെന്ന് പറയുകയും. പ്രിയനെ ഒരു കൊലക്കേസിൽ നിന്നും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനുവേണ്ടി പണം ചെലവാക്കിയത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് കേസിലെ മറ്റൊരു പ്രതിയായ DYSP ഷാജി കത്തിലൂടെ തന്നെ അറിയിച്ചുവെന്നും ബിജു രമേശ് പറഞ്ഞു. നീന്തലും യോഗയും നല്ല വശമുള്ള സ്വാമി മുങ്ങി മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവിക മരണമല്ലെന്നും സഹോദരി ശകുന്തള പറഞ്ഞു. അന്നോട്ട് എല്ലാവരും പറയണുണ്ട്, അത് നമുക്ക് അറിയാം. സത്യം അറിഞ്ഞു കാണണം, സത്യം അറിയണം ആഗ്രഹമുണ്ട്. പുനരന്വേഷണം വേണമെന്ന് സഹോദരൻ രാജേന്ദ്രനും ആവശ്യപ്പെട്ടു. അന്വേഷണം ആവശ്യമാണ്, അന്വേഷിക്കണം, സത്യം കണ്ടെത്തിയും വേണം. അന്വേഷണം വേണമെന്ന് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടപ്പോൾ സാധ്യതകൾ പരിശോധിക്കുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഗവൺമെന്റ് അന്വേഷിച്ച ആവശ്യമായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഒരു സ്പെഷ്യൽ തീവ്ര നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രദമായ അന്വേഷണം. 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ ഏജൻസിയാണ് പരിശോധിക്കേണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയുടെ അപ്രതീക്ഷിതമായ മരണം സമഗ്രമായി അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. 2002 ജൂലൈയിൽ ശാശ്വതീകാനന്ദയുടെ മരണ വിവരമറിഞ്ഞ ആലുവ അദ്വൈതാശ്രമത്തിൽ ആദ്യമെത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് എത്തുമ്പോഴേക്കും ശാശ്വതീകാനന്ദയുടെ മൃതദേഹം പെരിയാറിൽ നിന്നെടുത്ത് ആശ്രമത്തിൽ എത്തിച്ചിരുന്നു. മരണവിവരമറിഞ്ഞ് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാശ്വതീകാനന്ദയുടെ മൃതദേഹം എടുത്ത പെരിയാറിലെ കടവിൽ രക്തം വീണപാട് അപ്പോഴും ഉണ്ടായിരുന്നു. മൃതദേഹം പുഴയിൽ നിന്നെടുത്തപ്പോൾ തലയിൽ നിന്നും രക്തം ഒഴുകിയിരുന്നുവെന്നാണ് അന്ന് വിശദീകരിച്ചത്. പുഴക്കടവിലെ കല്ലുകളിൽ തലയിടിച്ച് വീണ് മുങ്ങിമരിച്ചുവെന്നായിരുന്നു അന്നത്തെ വിശദീകരണം. എന്നാൽ ശാശ്വതീകാനന്ദയുടെ മൃതദേഹം പുഴയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ പുഴക്കടവിൽ രക്തപ്പാടുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ബിജു രമേശ് പറയുന്നത്. ഇക്കാര്യം അന്നേ പലരും സൂചിപ്പിച്ചിരുന്നുവെന്നും ബിജു രമേശ് വ്യക്തമാക്കുന്നു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ ഇന്നും തെളിയിക്കപ്പെടാത്ത ദുരൂഹതയും ഈ രക്തപ്പാടാണ്. നീന്തലിൽ വിദഗ്ധനായിരുന്ന ശാശ്വതീകാനന്ദ പെരിയാറിലെ പരിചിതമായ കടവിൽ മുങ്ങിമരിച്ചത് പലർക്കും വിശ്വസിക്കാനുമായിരുന്നില്ല. അന്നത്തെ SNDP പ്രസിഡന്റ് CK വിദ്യാസാഗറും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒട്ടും വൈകാതെ ആശ്രമത്തിലെത്തി. പോസ്റ്റ്മോർട്ടം ഇല്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് നടത്തിയ കൂടിയാലോചനയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനമായത്. 13 വർഷം കഴിഞ്ഞിട്ടും ശാശ്വതീകാനന്ദയുടെ മരണം ദുരൂഹമായി തുടരുകയാണ്. അന്ന് പുഴക്കടവിൽ കണ്ട ഈ രക്തപ്പാടാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളുടെയും ആധാരം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.